മകരവിളക്ക് ഉത്സവത്തോടനുബന്ധിച്ച് ശബരിമലയിൽ സുരക്ഷ ഉറപ്പാക്കാൻ അധികമായി 1000 പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി നിയോഗിച്ചു. മകരവിളക്കുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ സന്നിധാനം ഗസ്റ്റ് ഹൌസിൽ ചേർന്ന അവലോകന യോഗത്തിൽ സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് ഇക്കാര്യം അറിയിച്ചത്. 4 SPമാർ, 19 DYSPമാർ, 15 ഇൻസ്പെക്ടർമാർ അടക്കമാണ് 1000 പേരെ അധികമായി നിയോഗിച്ചിരിക്കുന്നത്. സന്നിധാനം, പമ്പ, നിലയ്ക്കൽ, പാണ്ടിത്താവളം തുടങ്ങിയ ഇടങ്ങളിലാണ് അധിക വിന്യാസം. മകരവിളക്കുത്സവം സുഗമമായി നടത്താൻ വേണ്ട ക്രമീകരണങ്ങളെല്ലാം പോലീസ് ഒരുക്കിയിട്ടുണ്ട്. മകരവിളക്ക് കഴിഞ്ഞ് മലയിറങ്ങുന്നവർക്കായി കൃത്യമായ എക്സിറ്റ് പ്ലാനാണ് ഒരുക്കിയിരിക്കുന്നത്. ദർശനത്തിനായി ഒത്തുകൂടുന്ന ഇടങ്ങളിലെല്ലാം വെളിച്ചം ഉൾപ്പെടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട വകുപ്പുകളുമായി ചേർന്ന് കൃത്യമായ ഏകോപനത്തോടെയാണ് ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മകരവിളക്ക് ഫെസ്റ്റിവൽ അനുവദിച്ചിട്ട് കഴിഞ്ഞ വർഷത്തിൻ്റെ കാല ഏകദേശം 900 ആൾക്കാർ, അതിലെ 4 SPമാർ, 19 DYSPമാർ, 15 ഇൻസ്പെക്ടർമാർ അടക്കം 1000 പോലീസ് ഉദ്യോഗസ്ഥരെ കൂടുതലായിട്ട് വിന്യസിക്കാൻ പോവുകയാണ്. അതുമാത്രമല്ല, ഇവിടുത്തെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി ഡ്രോൺ സംവിധാനം, പിന്നെ ഹെലികോപ്റ്റർ സർവീലൻസും കൂടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പുറമെ CCTV ക്യാമറ സർവീലൻസും, കൂടാതെ നമ്മളെ BDDS യൂണിറ്റിൻ്റെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ടാവുന്നതാണ്. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ട് പലതവണ ഒരു കോർഡിനേഷൻ മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. ഇന്ന് ഒരു റിവ്യൂ മീറ്റിംഗ് SP അദ്ദേഹം SO ഇവിടെ നടത്താൻ പോവുകയാണ്. മകരജ്യോതി ദർശനത്തിന് ശേഷം ഭക്തജനങ്ങൾ തിരിച്ചു പോകുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടില്ലാതെ, ഏതെങ്കിലും ഒരു അപകടം സംഭവിക്കാതെ എല്ലാവരും വളരെ സുഗമമായിട്ട് അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു എക്സിറ്റ് പ്ലാനും അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും വരക്കിട്ടുണ്ട്. മകരജ്യോതി കാണാൻ വേണ്ടിയുള്ള എല്ലാ വ്യൂ പോയിൻറ്റ്സിലെയും ആവശ്യമുള്ള എല്ലാ സംവിധാനങ്ങളും വരക്കിട്ടുണ്ട്. അവിടെ ലൈറ്റിംഗ് സംവിധാനമായാലും അവിടുത്തെ സെക്യൂരിറ്റി സംവിധാനമായാലും എല്ലാം പോലീസ് ഭാഗത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. കൂടാതെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സായിട്ട് ആവശ്യമുള്ള എല്ലാ കണക്റ്റഡ് സർവീസസിനും കൂടി നമ്മൾ ഉറപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇത്ര കാര്യങ്ങളാണ് ഈ തവണ ഉള്ള മകരജ്യോതിന് വേണ്ടിയിട്ടുള്ള പോലീസ് സംവിധാനത്തിന് വേണ്ടി നമ്മൾ ഏർപ്പെടുത്തിയ സൗകര്യങ്ങൾ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ദേവസ്വം കോംപ്ലക്സിൽ നടന്ന അവലോകന യോഗത്തിന് ശേഷം സന്നിധാനത്തും പരിസരത്തും പോലീസ് മേധാവി സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ശബരിമല തന്ത്രി, മേൽശാന്തി എന്നിവരെയും കണ്ടു. സന്നിധാനത്തെയും പരിസരത്തെയും സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് അദ്ദേഹം മലയിറങ്ങിയത്. ന്യൂസ് ഡെസ്ക്, യു ടോക്ക്.